ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാള ഫ്രണ്ട്ഷിപ്പ്സ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് നിഖിലയുടെ ഇമെയിലാണ് ഹായ് മാഡം ഞാൻ നിഖില ഡിഗ്രി മൂന്നാം വർഷം പഠിക്കുന്നു ഞാനിവിടെ ഇത് എഴുതാനുണ്ടായ കാരണം വീട്ടിൽ എൻ്റെ കല്യാണാലോചനകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ചില മാനസിക പ്രയാസങ്ങളാണ് രണ്ട് കൂട്ടർ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അന്നൊന്നും എനിക്ക് ഒരു ഒരുവെപ്രാളവും പ്രയാസവും ഉണ്ടായിരുന്നില്ല മൂന്നാമതായി കാണാൻ വന്ന ആളെ പരസ്പരം ഇഷ്ടമാവുകയും വീട്ടുകാർക്കും ആ ബന്ധം ഇഷ്ടപ്പെട്ടിട്ട് ആ കല്യാണം ഏകദേശം ശരിയായ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അയാൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങൾ പരസ്പരം നല്ല ം പറയുകയും ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ എൻ്റെ മാനസിക സംഘർഷം ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള സുനന്ത ചേച്ചിയുമായിട്ട് നല്ല കൂട്ടായിരുന്നു ഞാൻ എന്നും വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമൊക്കെ ഞാൻ അവരുടെ കൂടെയായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ളത് അവരുടെ ഭർത്താവ് പ്രശാന്തേട്ടൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു പ്രശാന്തേട്ട എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാറുള്ളത് നല്ല സംസാരപ്രിയനാണ് തമാശക്കാനാണ് സംസാരിച്ചിരുന്നാൽ നേരം പോകുന്നത് അറിയില്ല എൻ്റെ ക്ലാസ്സിലെയും കോളേജിലെയും ഒക്കെ കാര്യങ്ങളും തമാശകളും ഒക്കെയാണ് ഞാൻ പറയാറ് പുള്ളിയോടെ എല്ലാം ഞാൻ പറയും പ്രശാന്ത് നേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നല്ല രസമാണ് പ്രശാന്ത് നേട്ടൻ്റെയും സ്വന്ത ചേച്ചിയുടെയും കൂടെ ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ട് പാർക്കിലേക്കും ബീച്ചിലേക്കും മാളിലേക്കും എല്ലാം അങ്ങനെ അവരുമായിട്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നല്ല അടുപ്പമായിരുന്നു നല്ല സുഹൃത്തുക്കളും അയൽവാസികളുമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു പോയതറിഞ്ഞില്ല നാലാം സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞിട്ട് അവസാന വർഷത്തിലേക്ക് എത്തിയിരുന്നു ഈ സമയത്ത് പ്രശാന്തേട്ടൻ്റെ കണ്ണുകളിൽ എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ഭാവം ഞാൻ കണ്ടു പുള്ളി നോക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ തോന്നി എനിക്ക് സമയം പെട്ടെന്ന് പോകുന്ന പോലാണ് തോന്നിയത് നീ വളർന്നങ്ങ് വലിയ പെണ്ണായല്ലോ എന്ന് ഇടക്കിടക്ക് പറയും അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഉൾപ്പുളകം തോന്നും ഇടയ്ക്കിടെ പുള്ളി എന്നെ മുട്ടയും തട്ടിയുമൊക്കെ ഉരസിയുമൊക്കെ നിൽക്കും എന്തായാലും പ്രശാന്ത് പ്രശാന്തേട്ട് ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്നെ തൊടണം പിടിക്കണമെന്നൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ ഉദ്ദേശം ഒരു തമാശയ്ക്ക് ഞാൻ ഞാനതിനൊക്കെ നിന്ന് കൊടുക്കുകയും ചെയ്തു അവസരം കിട്ടിയപ്പോഴെല്ലാം പുള്ളി അത് ഉപയോഗപ്പെടുത്തി എനിക്കതൊക്കെ നല്ല രസമായിരുന്നു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിഭ്രമിച്ച് എൻ്റെ ദേഹത്തേക്ക് ലാളിക്കാൻ വരുന്ന മുഖഭാവം കാണുമ്പോൾ എനിക്ക് ചിരി വരും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ അതുറന്ന് ചിരിക്കുകയും ചെയ്യും സുനിന്ന് ചേച്ചി വീട്ടിലില്ലാത്തൊരു ദിവസം വൈകുന്നേരം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി പ്രശാന്തേട്ടം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രശാന്തേട്ടൻ തനിയാണെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത് എൻ്റെ അമ്മ ആ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഓലമടയുന്നുണ്ടായിരുന്നു പ്രശാന്തേട്ടനോട് നേടനോട് ഇടക്കിടയ്ക്ക് സംസാരിക്കുകയെന്നുണ്ടായിരുന്നു പ്രശ്നമല്ല കാരണം വീട്ടുകാർ അത്ര സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ മുറിയിലേക്ക് കയറി അങ്ങ് ചെന്നു അപ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു എന്തിനാണ് നീ വന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ വന്നതാണെന്ന് പറഞ്ഞു എന്തായാലും പുള്ളി പെട്ടെന്ന് തന്നെ എന്നെ കെട്ടിപ്പിടിച്ചു ആ ഒരു നിമിഷത്തിൽ എല്ലാ കണ്ട്രോളും വിട്ടുപോയി ഞങ്ങൾ രണ്ടുപേരും ഒന്നായി ഞാൻ എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തു എനിക്ക് എതിർക്കാനേ പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത് പക്ഷേ അത് നീണ്ടു പോയി ഒന്നോ രണ്ടോ മൂന്നോ വട്ടം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിർത്തിയില്ല പിന്നെയും 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 ഞങ്ങൾ ഇങ്ങനെ ആരുമില്ലാത്ത അവസരത്തിൽ സന്ധിച്ചു കൊണ്ടേയിരുന്നു ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ല ആ ഒരു ദിവസത്തെ ഒരു തുടക്കം ഞങ്ങളെ ഒരുപാട് ദൂരം കൊണ്ടെത്തിച്ചു പ്രശാന്തേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി ആ സ്നേഹമെല്ലാം ഞാൻ ഞങ്ങൾ ഒന്നു ചേരുന്ന വേളയിൽ പ്രകടിപ്പിച്ചു എന്തായാലും പ്രശാന്തേട്ടൻ എനിക്ക് ദൈവത്തെ പോലെയാണ് എനിക്ക് പ്രശാന്തനെ മറക്കാനേ ആകുന്നില്ല ഇത്രയും പ്രായ കൂടുതലുണ്ടെങ്കിൽ പോലും എനിക്ക് പുള്ളി തരുന്ന ആ ഒരു സന്തോഷം വേറെ ആർക്കും തരാനാകില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ഈ ബന്ധം ഞങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായി ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാകുമെന്ന് ഞാൻ ഇടയ്ക്കിടെ പേടിച്ചു വിവാഹ ജീവിതം ഞാൻ വളരെ ഭയക്കുന്ന ഒന്നായി മാറി അതിന് കാരണം പ്രശാന്തേട്ടന് ഞാനും കൂടി ഒന്നോ രണ്ടോ വർഷമായിട്ടല്ല ഈ ബന്ധം തുടരുന്നത് ഒത്തിരി നാളായി ഇത് തുടർന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പോലെയാണ് പുള്ളിയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ ശരീരത്തിലും ഒരു പെണ്ണിൻ്റെ ഒരു വിവാഹം കഴിച്ച യുവതിയുടെ മാറ്റങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ പേടി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് പല വീഡിയോയും സെർച്ച് ചെയ്ത് നോക്കി കണ്ടു പക്ഷേ ഒരിക്കൽ പോലും ഒരു പുരുഷ സ്പർശം ഏറ്റിട്ടില്ലാത്ത ഒരു പെണ്ണിൻ്റെ രീതിയിലേക്ക് എൻ്റെ അവയവങ്ങൾ മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായി എന്തായാലും ഇത് കാണുമ്പോൾ എൻ്റെ ഭർത്താവ് തിരിച്ചറിയില്ലേ എനിക്ക് ആരവുമായിട്ട് മുന്നേ ബന്ധം െന്ന് എന്തായാലും ഞാനൊരു കന്യകയല്ല എൻ്റെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലാകും ഇവൾ ശരിയല്ലായിരുന്നു മുൻപ് ഒരു ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാനിപ്പോൾ അതീവ ദുഃഖിതയാണ് എന്തായാലും എൻ്റെ കള്ളി വെളിച്ചത്താകില്ലേ അതെൻ്റെ വിവാഹ ജീവിതത്തെ ബാധിക്കില്ലേ ഞാൻ എങ്ങനെയാണ് എനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പ്രശാന്തട്ടിനെ എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല എനിക്കെന്തായാലും വേറെ നല്ലൊരു വിവാഹ ജീവിതം വേണം എൻ്റെ ഭർത്താവ് ഇത് തിരിച്ചറിയുമോ എല്ലാ ആണുങ്ങൾക്കും ഇത്തരം മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമോ എന്നുള്ളതാണ് ചേച്ചി എൻ്റെ ചോദ്യം എന്തായാലും എനിക്ക് കന്യകയായിട്ടൊന്നും മാറാൻ പറ്റുകയല്ലോ എങ്കിലും ശരീരഭാഗങ്ങളിൽ വന്ന മാറ്റം ഞാൻ എങ്ങനെ ഇതാക്കാം ഞാൻ ഒത്തിരി എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നല്ലപോലെ വ്യായാമമൊക്കെ ചെയ്യാറുണ്ട് പല എക്സസൈസുകളും ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് ഡയറ്റുകളും പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫലവത്താകുമോ ഞാൻ ഒരു വിവാഹിത അല്ലാത്ത ഒരു പെണ്ണിൻ്റെ രൂപത്തിലേക്ക് മടങ്ങി വരുമോ എന്നാണ് എനിക്കറിയേണ്ടത് അപ്പോൾ പോയ കാര്യങ്ങൾ മടങ്ങിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണോ അതോ വരുമെന്ന് പറയണോന്ന് പറയാൻ എനിക്ക് കൺഫ്യൂഷനുണ്ടെങ്കിൽ കൂടി ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പറയാം അതായത് ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സഹവസിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാര്യയാണെങ്കിലും അല്ലാതെ വേറൊരു പെൺകുട്ടിയാണെങ്കിലും ശാരീരികമായിട്ട് പല മാറ്റങ്ങളും ഉണ്ടാകും അതിന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുകയില്ല പിന്നെ അത് പുരുഷൻ കണ്ടുപിടിക്കുമോ ഇനി ഭർത്താവാകാൻ പോകുന്ന പുരുഷൻ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഗണിച്ച് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചെന്നിരിക്കും ചിലപ്പം ഇല്ലെന്നും വരാം ഇത് രണ്ടും ഒരുമാതിരി ലോട്ടറി എടുക്കുന്ന പോലെയാണ് ചിലപ്പോൾ അങ്ങനെ മനസ്സിലാവും ചിലപ്പോൾ അങ്ങർക്ക് മനസ്സിലായില്ലെന്നും വരാം പിന്നെ കന്യകാ കന്യകാചർമ്മം എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സൈക്ലിങ്ങിനിടയിലോ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഒക്കെ അത് നഷ്ടപ്പെട്ടു പോകാവുന്നൊരു കാര്യമാണ് അപ്പം അത് കൊടുത്തിട്ട് മിക്കവാറും പുരുഷന്മാരെ ഇതിനെ പറ്റിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അത് ഒരു നമ്മൾ സാങ്കേതികമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ചർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ കന്യകയാകൂ എന്നൊന്നും പറയാൻ പറ്റില്ല സാധാരണ ജോലിക്കിടയിൽ ചർമ്മം നഷ്ടപ്പെട്ടു പോകുക അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വേലാതപ്പെട്ടി കാര്യമില്ല പിന്നെ ഈ മുറുക്കം കുറവാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങളൂടി ഇതിനകത്തുണ്ടായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഭർത്താവിന് ഏത് രീതിയിലാണ് അനുഭവപ്പെടുക എന്നുള്ളത് ചിലർ അത് പ്രശ്നമാക്കി എടുത്തേക്കാൻ കാര്യം മുൻ അനുഭവം അവർക്കും കാണുമല്ലോ അപ്പോൾ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ആരെ പഴിക്കാൻ വേണ്ടി പോയി പോയ കാര്യമാണ് അതെങ്ങനെ നേരെയാക്കാൻ പറ്റുമോ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഒരു കാര്യം ചെയ്തു അപ്പോൾ ആ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും ഒക്കെ പിന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഭർത്താവ് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അതേ പറ്റത്തുള്ളൂ ഇനി ഭർത്താവ് സംശയങ്ങളൊന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്തായാലും താനായിട്ട് കയറി സർത്താവിനോട് പറയേണ്ട കാര്യമില്ല എങ്ങനെയായിരുന്നു അങ്ങനെ സംഭവിച്ചതൊന്നും പറയണ്ട സാധാരണ ഒരു പോലെ തന്നെ ജീവിക്കുക അങ്ങനെയാണ് എല്ലാവരും മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഭർത്താവിനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഭർത്താവ് ഭയങ്കരമായിട്ടുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അന്ന് അയാളോട് പറയാം പിന്നീ പറയുന്ന പോലെ തന്നെ അങ്ങേർക്കിതെല്ലാം തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ചിലപ്പോൾ അറിഞ്ഞേക്കാം ചിലപ്പോൾ അറിയാതിരുന്നേക്കാം രണ്ടിനും പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുകയില്ല അത് അയാളുടെ ഒരു എക്സ്പീരിയൻസ് വിവരങ്ങളൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എക്സസൈസുകളൊക്കെ മുറുക്കം വരാൻ വേണ്ടിയിട്ട് ഉപകരിക്കും അതല്ലാതെ എല്ലാം ഒരു കന്യകയെ പോലെ ആക്കിയെടുക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ അതാണ് പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ മുറുക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ അതായത് വിവാഹം ഒരു പെൺകുട്ടിയെ പോലെ തന്നെ മുറുക്കം ഉണ്ടാക്കിയെടുക്കാനുള്ള സർജറി ഇവിടെയുണ്ട് അതിനൊരു കൈനക്കോളജസ്റ്റിനെ സമീപിച്ചാൽ മതി അതേപോലെ തന്നെ ഈ ഒരു കന്യകാ കന്യകാചർമ്മം വെച്ചു പിടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയയും ഇപ്പോൾ ലഭ്യമാണ് പക്ഷേ ഇതിനൊക്കെ നല്ല ചിലവാകും പിന്നെ ഗവൺമെൻറ്റിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് മെഡിക്കൽ കോളേജുകളിൽ അവിടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സർജറിമാരുമായിട്ടോ അല്ലെങ്കിൽ ഗൈനക്കോളജിറ്റുകളുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും പക്ഷേ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അതിന് നല്ലൊരു തുക ചെലവാകുമെന്നുള്ളതാണ് ാണ് സൗജന്യമായിട്ട് എന്തായാലും പ്ലാസ്റ്റിക് സർജറിയുടെ സാധനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ വലിയ പാടാണ് അപ്പോൾ സൗജന്യ ശസ്ത്രക്രിയകൾ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഒരു ശസ്ത്രക്രിയ വിഭാഗങ്ങളിൽ പെട്ടതല്ല പ്ലാസ്റ്റിക് സർജറി അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം ശരിയാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ ആരും തൊടാത്ത ഒരു കന്നി പെണ്ണായിട്ട് ചെല്ലണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഗാനക്കോളജിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെയും രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സേവനം ആവശ്യമായിട്ട് വരും അതിന് മെഡിക്കൽ കോളേജുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലോ ഉള്ള ആളുകളെ പോയി കാണാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മുടെ തോന്നിയ പാടേ ഇങ്ങനെ നടന്നു നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ കൂത്താടി രസിച്ച് നടന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേനും അയ്യോ ഞാനിങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെ തോന്നുമോ അങ്ങനെ തോന്നുമോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ലോജിക്കാണുള്ളത് നമുക്ക് നല്ലൊരു വിവാഹ ജീവിതം വേണമായിരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിവാഹിതനായിട്ടുള്ള ഒരുത്തിന് തുള കയറുമായിരുന്നു ഒരിക്കലും ഇല്ല വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കും ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മളെല്ലാവരും അങ്ങ് സാധിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്ക് സംശയമാണെന്ന് സംശയിച്ചെങ്കിൽ സംശയിക്കട്ടെ അപ്പോൾ ഉള്ളത് അങ്ങ് പറയാം ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ സഹിക്കാമെങ്കിൽ സഹിക്കുക ഞാൻ ഇനി നല്ല പെൺകുട്ടിയായിട്ട് ജീവിച്ചോളാം എന്ന് പറയുക ഇനി അയാൾക്ക് സംശയമൊന്നും തോന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ നിൽക്കട്ടെ അയാളെ ചതിക്കാതെ ഇനിയെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകാം ഈ രണ്ട് കാര്യങ്ങളാണ് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം റീബിൽഡ് ചെയ്തെടുക്കാം അത്രത്തോളം നമ്മുടെ വൈദ്യശാസ്ത്രം വളർന്നു കഴിഞ്ഞതാണ് പക്ഷേ അത് സാധാരണക്കാർക്ക് അത്തരം ചികിത്സയുടെ ചെലവുകൾ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ് ഉത്തരം എങ്കിൽ കൂടിയും ഇത്തരം ശസ്ത്രക്രിയകൾ ധാരാളം നടക്കാറുണ്ട് കാര്യം എല്ലാവരും അവരുടെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് ഒരു കന്യകയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആരും തൊടാത്തൊരു പെണ്ണായിട്ട് ഉള്ള രീതിയിലെങ്കിലും എത്താനാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നുള്ള നേര് തന്നെയാണ് പിന്നെ ചെറുപ്പത്തിൻ്റെ ചാബല്യങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഭർത്താവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അല്ലറ ചില്ലറ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങനെ ഒരു മണ്ണുണ്ണിയാണെങ്കിൽ മോള് രക്ഷപ്പെട്ടു പതിവതാരത്നമായിട്ട് ഭർത്താവിനെ സേവിച്ച് സേവിച്ചവിടെ കഴിയുക അതാണ് ഏറ്റവും നല്ലത് വിവാഹശേഷം പ്രശാന്തണ്ഠൻ്റെ കൂടെയും പ്രശാന്തിചേട്ടൻ്റെ കൂടെ ഒന്നും പോകരുതും ദയവീതാണെങ്കിൽ ഒന്നും കഴിയുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും എന്നായിരിക്കുമല്ലോ പെണ്ണുങ്ങൾ പറഞ്ഞത് അതിങ്ങനെ തത്ത പറയുന്നതുപോലെ പറയാം അതിലും കവിഞ്ഞ അയാൾ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അത് അന്നേരം പറയുക അല്ലെങ്കിൽ മാപ്പ് പറയുക എന്നുള്ളത് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നീ സർജറിയോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഇത്തരം മാർഗ്ഗങ്ങളോ കണ്ടുപിടിക്കാനായി നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം ഇപ്പം എനിക്ക് ഇത്രേ അഖിലയോട് പറയാനുള്ളൂ ശാസ്ത്രീയമായിട്ടാണെങ്കിലും സൈക്കോളജിക്കൽ പരമായിട്ടാണെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കിനും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ എങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു പെട്ട ഒരാളാണ് വരുന്നെങ്കിൽ അയാളെ ചതിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു കാര്യം അപ്പോൾ എന്തായാലും ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കാരണം നമ്മൾ ആർക്ക് വേണമെങ്കിലും പറ്റാവുന്നൊരു കാര്യം തന്നെയാണ് ഈ പറ്റിയത് പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എന്തായാലും ചെയ്തു പോയി അപ്പോൾ അതിൻ്റെ വരുന്ന ഭവിഷ്യത്തോടു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനെ ധീരമായിട്ട് നേരിടണം അല്ലെങ്കിൽ ട്രിക്ക് കൊണ്ട് നേരിടണം ഇതല്ലാതെ ഈ ലോകത്തിൽ വേറൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല ഇനിയിപ്പോൾ നേരത്തെ ഇത് തുറന്ന് പറയാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹബന്ധം വേണമെങ്കിലും മുടങ്ങും ഈ പറയാൻ പറ്റത്തില്ല ലോട്ടറി പോലെയാണ് ഈ കാര്യങ്ങളുടെ കിടപ്പ് അതുകൊണ്ട് എന്താണോ ഉചിതമായിട്ട് ചെയ്യേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജീവിതത്തെ സൈര്യം നേരിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത് ഒരു ചാനൽ നമ്മൾ തുടങ്ങി എന്ന് പറഞ്ഞു അതിനകത്ത് രണ്ട് മൂന്ന് നല്ല കഥകൾ അതായത് നല്ല ആയിട്ടുള്ള കഥകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടി ലിങ്ക് കിട്ടാത്തവർ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് അയക്കുക അത് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് എന്താ ഇടാതെന്ന് ചോദിഞ്ഞാൽ ഈ ഒരു കാര്യം ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ പോലും അതുപോലെ നിനക്ക് വേറെ പണി കൂടെ ഈ ഇതിനൊക്കെ പറഞ്ഞത് ഇപ്പം ഞാൻ സൈക്കോളജിയിലൊക്കെ ബിരുദം എടുത്തിട്ടുള്ള ഒരാളാണ് ബിരുദാനന്തര ബിരുദമുള്ള ഒരാളാണ് എനിക്കല്ല ഇതിനകത്തൊക്കെ മറുപടി പറയാനുള്ള യോഗ്യത ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞാൽ പോലും ഇവിടെ ഓരോരുത്തർ വന്നിട്ട് സദാചാര വിരുദ്ധമാണോ അതാണ് ഇതാണ് ഇതൊക്കെ മെഡിക്കൽ സയൻസാണ് സദാചാരമല്ല അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞാൽ പോലും തെറി വിളിക്കാനും നിനക്ക് എന്തോ ഇതിൻ്റെ കേടാടി എന്നൊക്കെ ചോദിക്കാൻ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു കഥ ഇട്ട് കഴിഞ്ഞാൽ ആയിരിക്കും പിന്നെ തെറി തെറിവിളിയുടെ അഭിഷേകമായിരിക്കും അപ്പോൾ എന്തിനാണെന്നുള്ളൊരു കാര്യം ഇനി ശരിക്കും അത്തരം കഥകളൊക്കെ ഇഷ്ടമുള്ളവരെ വന്ന് ചോദിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് അത്തരം കഥകൾ നമ്മൾ മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കിട്ടാത്തവർ കുറേ പേർക്ക് കിട്ടി കിട്ടാത്തവർ വന്ന് ചോദിക്കുക ചേച്ചി അത്തരം റൊമാൻറ്റിക് ആയിട്ടുള്ള കഥകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമെയിൽ ചോദിക്കണം മഴയിൽ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സ്റ്റോറി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഓൾറെഡി കുറേ പേർക്ക് കിട്ടി ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചോദിക്കാം പിന്നെ പബ്ലിക്കലി ഇത് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് തെറിവിളി കേൾക്കുന്നത് എൻ്റെ കാര്യമില്ല എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ ഇത്തിരി പഞ്ചസാര വർത്തമാനമൊക്കെ ആൾക്കാരെഴുതി വിടുക അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ശരിയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻറ്റുകളാണ് വരുന്നത് അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തിനാണ് വേറെ കാര്യമൊന്നുമില്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന പോലെ മറ്റേ ആണെങ്കിൽ എന്തെങ്കിലും അത് കഴിഞ്ഞാൽ ഉടനെ അത് വന്ന് തെറിവിളിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സഹിക്കുന്നത് അപ്പോൾ അതിഷ്ടമുള്ള ആൾക്കാർ കേട്ടോട്ടെ അതുകൊണ്ട് എൻ്റെ മെയിലിലേക്ക് അയക്കുക പിന്നെ ഇതൊക്കെ സാങ്കേതികമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്നും ഒരു വരുമാനവും ഇല്ല അത് വേറെ കാര്യം പരസ്യങ്ങൾ അവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുമാനമൊന്നും കിട്ടില്ല കാര്യം ഈ ചാനൽ വെരിഫൈ ആകാനൊക്കെ ഒത്തിരി കടമ്പകളുണ്ട് ഒത്തിരി ഒത്തിരി ഘട്ടങ്ങളിൽ കൂടിയാണ് ഒരു ചാനൽ വെരിഫൈ ആകുന്നതും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അപ്പോൾ വരുമാനം കിട്ടാനുള്ള യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും നമുക്ക് ആയിട്ടില്ല അതിന് ഇനിയും എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ പോലും അത് ശരിയാകാൻ തോന്നുന്നു ഈ കോവിഡ് സീസൺ ആയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ വല്ലപ്പോഴും എന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കഥ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല കഥകളാണെങ്കിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇതിലെല്ലാം ഉള്ള ഡാറ്റ നമുക്ക് വരുമാനം കിട്ടുമെങ്കിലും ഓക്കെ ഒരു കുഴപ്പമില്ല പോലെ ചാർജ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കഥകൾ എന്ത് വേണമെങ്കിലും പറയാം അപ്ലോഡ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇത് തന്നെ നമ്മൾ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ജോലിക്ക് പോകുന്നില്ല വീട്ടിൽ കുത്തിയിരിക്കുകയാണ് വീട്ടമ്മയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുമ്പോൾ പറയുമ്പോൾ കഥകൾ എടുത്ത് നമുക്ക് തരാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ചാനലുകാരും ഡാറ്റയൊക്കെ ഒത്തിരി ഉള്ളവരും ഒക്കെയാണ് അത് ചെയ്യുന്നത് ഒത്തിരി പേര് കഥകൾ വായിക്കുന്നുണ്ടാവും അവർക്ക് പോലെ ആ ഡാറ്റയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്ന് വരും ം കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല സാങ്കേതികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നല്ലൊരു സ്റ്റോറി നല്ലൊരു ഫുൾ ലെങ്ത് സ്റ്റോറി അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ മൂന്ന് സ്റ്റോറി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കിട്ടാത്തവർ ഇതേപോലെ മെയിൽ അയച്ചാൽ മതി പിന്നെ ഇനി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ഞാൻ ഇതേപോലെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് പറയും ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കുറേ പല ആൾക്കാർക്ക് അറിയാമല്ലോ മെയിലൊക്കെ അറിയാം അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി നമ്മൾ അത് തരാവുന്നതാണ് ചുമ്മാ അത് പബ്ലിക്കിനി പോസ്റ്റ് ചെയ്തിട്ട് ഒരാളുടെ യഥാർത്ഥ സംഭവമാണെങ്കിൽ പോലും അവർ പറയും എന്തു തെറിവിളിയാണ് ഇതിനകത്താണെങ്കിൽ ചുമ്മാ തെറിവിളിക്കുക ഇവർക്കൊക്കെ എന്താണെന്ന് എനിക്കിതുവരെയും മനസ്സിലാട്ടില്ല എന്തിന്റെ കേടാണെന്ന് ആർക്കറിയോ ഒരു പിടിയും കിട്ടും നല്ല കാര്യം പറഞ്ഞാലും തെറിവിളി ചീത്തക്കാരും പറഞ്ഞാലും തെറിവിളി ഹിന്ദു സ്വഭാവമാണോ ആർക്കറിയാം എനിക്കറിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല സ്റ്റോളുകൾ വരുമ്പോൾ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് നിങ്ങൾക്ക് അന്നേരം ഞാൻ പറയും ഈ വീഡിയോയിൽ പറയും അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക അതേപോലെ തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നല്ല സംഭവങ്ങൾ അതേപോലെ നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ നമ്മൾ ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ അറിവുകളൊക്കെ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ചിലപ്പോൾ വരുമാനം കിട്ടാതെ ചിലപ്പോൾ ഈ ചാനൽ നിന്ന് പോയേക്കാം പറയാൻ പറ്റത്തില്ല എങ്കിൽ കൂടിയും നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ഇൻഫർമേഷൻ വീഡിയോസ് ഉള്ള ഒരു ചാനൽ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അത് കാലാകാലം അവിടെ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ട് തുടരും എന്നുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെയുള്ളൂ എന്തായാലും നിങ്ങൾ പേഴ്സണലി ചാനൽ കിട്ടാത്തവർ ചോദിക്കുക ഞാൻ തരാം മഴയിൽ ഫ്രണ്ട്ഷിപ്പ് സറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് അയച്ചാൽ മതി നിങ്ങളുടെ ക്വയറീസ് അതേപോലെ നിങ്ങളുടെ പ്രശ്നം ായിരുന്നാലും മാനസികമോ ശാരീരികമോ സൗന്ദര്യപരമായിട്ടാണുള്ളതാണെങ്കിൽ നിങ്ങളതേപോലെ അയക്കുക നന്ദി നമസ്കാരം